എല്ലാ വലിയ സിനിമയിലും എന്നെപ്പോലെ ഒരാൾ ഉണ്ടാകുമല്ലോ എല്ലാം ഒന്ന് വ്യക്തമാക്കാൻ. ലോകം മുഴുവൻ വീട്ടിലിരിക്കുന്ന ഈ അവസരത്തിൽ വീടിൻ്റെ പുറത്തേക്ക് പോലും ഇറങ്ങാൻ പേടിക്കുന്ന സമയത്താണ് നമുക്കിടയിൽ തന്നെയുള്ള അഞ്ച് സുഹൃത്തുക്കൾ, സർവോപരി അഞ്ച് മണ്ടന്മാർ. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നരേന്ദ്രപ്രസാദ് എന്ന് പോലും പറയാനറിയാത്തവർ. അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. അല്ല, ഇന്നിവിടെ നിന്ന് ഒരു ട്രിപ്പൊന്നും പോണില്ല. എടി എണീറ്റ് പാടാ. ട്രിപ്പ് തുറക്കടാ, തുറക്ക്. ഞാനാണ് അത്യാവശ്യം. തുറക്കണ, തുറക്ക്. എന്താണ്? ഞാൻ ഒന്ന് കേട്ടാ, അത്യാവശ്യം. അത് പറഞ്ഞിട്ട് ഞാൻ കേറട്ടെ. എന്താണ് പോണ്ടേ? എന്ത് കൂലടത്? നല്ല കൊല, സത്യമായിട്ട് പോലെ ദുൽഖർ സൽമാൻ തോറ്റൂടാ. ഹലോ എഡിറ്റോ, ഞാൻ വരണി. റെഡി ആയി, റെഡി ആയി. ഇറങ്ങാ, ഇറങ്ങണി. എന്നാ വേണ്ട വേണ്ട, ഞങ്ങളത് ആയിട്ടോ? ആ ഓക്കെ. അതെ, തീയിന്ന് ബുക്ക് വെച്ചോണ്ടിരിക്കുന്നേ. ഈ ട്രിപ്പിന് വരില്ല. എന്ത് ട്രിപ്പ്? ആഹാ, ഈ അപ്പൊ പ്ലാൻ ഒക്കെ മാറുന്നു. ഇത് അജയൊക്കെ ഇറങ്ങിയിട്ടോ. ബെസ്റ്റ് ട്രിപ്പ് പോകാൻ പറ്റിയ സമയം. ഇവിടെ നടക്കുന്ന പോലും നിനക്കറിയാവോ? എന്താണ്? ഈ ലോകത്തൊരു വൈറസ് വന്നിട്ടുണ്ട്, അതെങ്കിലും നിനക്കറിയാവോ? കൊണോറ അല്ല, കൊറോണ. ആ, അത് നമ്മുടെ ഇന്ത്യയിലെത്തി അറിയാവോ? ഒക്കെ പോട്ടെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെത്തി, അതെങ്കിലും നിനക്കറിയാവോ? നമ്മുടെ നാട്ടിലത് റിപ്പോർട്ട് ചെയ്തു. എടാ മണ്ട, നീ കേക്ക്. സോഷ്യൽ ഡിസ്റ്റൻസിങ്, അത് മാത്രമാണ് ഇതിനുള്ള ഒരു പ്രതിവിധി. അതെന്താന്ന് നിനക്കറിയാവോ? ഈ വൈറസ് പടരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മുൻകരുതൽ മാത്രമാണത്. ചുരുക്കി പറഞ്ഞാൽ വീട്ടിലിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ നിന്നെ മാതിരി ലീവെന്ന് കേട്ടപ്പോൾ ട്രിപ്പ് എന്ന് പറഞ്ഞ് ചാടിത്തുള്ളി നടക്കുകയല്ല വേണ്ടത്. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പോലീസ് ഓഫീസേഴ്സ്, ഡോക്ടേഴ്സ്, നേഴ്സസ്. നമുക്ക് വേണ്ടി അല്ലെങ്കിലും അവർക്ക് വേണ്ടിയെങ്കിലും നമുക്ക് വീട്ടിലിരിക്കാം. അല്ലാതെ നാടിനെ നശിപ്പിക്കാൻ നടക്കുകയല്ല വേണ്ടത്. ഇന്നലെയും കൂടി ഒരു തന്നെ പോലീസ് പൊക്കിയതേ ഉള്ളൂ. അപ്പോഴാ നിന്റെ ഒരു ട്രിപ്പ്. എന്താടാ പൊട്ടി ഓടിയടാ? സ്റ്റേഷൻ, സ്റ്റേഷൻ.
സ്റ്റേഷനിലോ എന്തെങ്കിലും എടുത്തു അതിന്റെ ലൈസൻസ് ആർസിയോ എന്തൊക്കെയായിരുന്നു വേണ്ട കൊണ്ടുപോകാൻ പന്നി എനിക്ക് കാല് റോട്ട് നിൽക്കി വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ബാക്കിയൊന്നും എന്തെങ്കിലും കൊണ്ടുപോകാമീ ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചെറിയൊരു ഷോർട്ട് ഫിലിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കുറെ ഒരുപാട് സ്റ്റാറുകൾ കൂടിയിട്ട് ഇതുപോലത്തെ ഒരു ഷോർട്ട് ഫിലിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു ഷോർട്ട് ഫിലിം നിങ്ങളുടെ മുമ്പിൽ കാഴ്ച വെച്ചിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഓരോ ക്യാരക്ടേഴ്സും തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല, എല്ലാവരും അവരുടെ വീട്ടിൽ നിന്ന് വീഡിയോസ് എടുത്ത് അയച്ച് തന്നിട്ട് ഞങ്ങൾ അത് എഡിറ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ മുമ്പിൽ പ്രസന്റ് ചെയ്തത്. അപ്പൊ ഇത് ഇഷ്ടം, ഈ ഒരു ഷോർട്ട് ഫിലിം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറാ ഫോൺ ഉണ്ടല്ലോ ഒറ്റ ഫോണൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടാം.